നമസ്കാരം. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു സീരീസ് ഓഫ് ഫോട്ടോഗ്രാഫ്, അതായത് അവരുടെ അകത്തെ പേജിൽ, ഞാൻ തിരുവനന്തപുരത്താണ് കണ്ടത്, തിരുവനന്തപുരത്ത് അവരുടെ അകത്തെ പേജിൽ ഒരു മൂന്ന് നാല് ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. ധനേഷ് അശോകൻ എന്ന മനോരമയുടെ കണ്ണൂരിലെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കുക. കോപാകുലനാണ്, അതിശക്തമായ വൈകാരിക വിക്ഷോഭം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളൊന്നും പകർത്താൻ ആരെയും അനുവദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഈ വൈകാരിക വിക്ഷോഭങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എല്ലാ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലത്തെ പരിപാടിയുടെ ലൈവ് ഉണ്ടായിരുന്നില്ല, എന്തിനേറെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഉണ്ടായിരുന്നില്ല. സംഭവം ജനം യാഥാർത്ഥ്യം പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ. നവകേരള യാത്രയ്ക്ക് പിന്നാലെ നമ്മുടെ ഖജനാവിലെ പണം ദൂർത്തടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ ഒരു തട്ടിപ്പ് പരിപാടിയാണ് മുഖാമുഖം. നാട്ടിലെ പൗരപ്രമുഖന്മാരെ ഒരുമിച്ച് ചേർത്ത് മുഖ്യമന്ത്രി കാണുകയാണ്. ആ മുഖാമുഖം പരിപാടിയിൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവരെ മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നു. ഒരു ഉഡായിപ്പ് പരിപാടി, ഏതെങ്കിലും ഒരു വലിയ ഹാൾ, ആ ഹാളിന് പരമാവധി പണം മുടക്കാൻ, നമ്മുടെ ഖജനാവിലെ പണം മുടക്കാനാണ് ശ്രദ്ധ. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പന്തൽ കിട്ടുന്നതിന് വേണ്ടി മാത്രം അനുവദിച്ചത് 18 ലക്ഷം രൂപയാണ്. അങ്ങനെ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഏർപ്പാടിൽ കുറേയധികം പേരെ ക്ഷണിക്കും. ഈ ക്ഷണിക്കുന്നവർ അവിടെ കാഴ്ചക്കാരെ പോലെ വന്നിരിക്കണം. അതിൽ കുറച്ചു പേർക്ക് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഈ ചോദ്യങ്ങൾ നേരത്തെ എഴുതി കൊടുക്കണം. അപ്പോൾ ചോദിച്ച മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കും. അങ്ങനെ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി യാന്ത്രികമായി മറുപടി പറയും. എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ നവകേരള യാത്ര ഇതിൻ്റെ മറ്റൊരു തലമായിരുന്നു. അവിടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഉത്തരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ആൾക്കൂട്ടം അവിടെ എത്തിയിരുന്നു. ഇത് ക്ഷണിക്കപ്പെട്ട ആളുകളാണ്, വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് കാണുന്നത്. ഇന്നലെ കണ്ണൂരിൽ നടന്നത് ആദിവാസി ദളിത് ഗോത്രവർഗ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമായിരുന്നു. ആദിവാസി ഗോത്രവർഗ മേഖലയിലെ പ്രമുഖരായ പലരെയും ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. അവർക്ക് സദസ്സിലിരിക്കാം, മുഖ്യമന്ത്രി വേദിയിലുണ്ടാവും. നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് അവരെഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറയും. ഇതാണ് പരിപാടി. അങ്ങനെ പരിപാടി തുടങ്ങുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പത്രക്കാരുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ അവതാരകൻ പറഞ്ഞു, ഇനി ക്ഷണിക്കപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒഴികെയുള്ളവർ പുറത്തു പോകണം. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ മുഖം രൗദ്രമായത്. മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നു, ബഹളം വയ്ക്കുന്നു. മുഖ്യമന്ത്രി അവതാരകനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ആരാണ് പറഞ്ഞു ക്ഷണിക്കപ്പെട്ടവരോട് ഇരിക്കാൻ? സകല പത്രക്കാരും പുറത്തു പോവട്ടെ, ഒരുത്തനും ഇവിടെ ഇരിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി ആക്രോശിക്കുകയാണ്. മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രിക്ക് വലിയ കലിപ്പാണ്. മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത ഒരു കിനാശേരിയാണ് പിണറായി വിജയൻ സ്വപ്നം കാണുന്നത്. തങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന അണികളുണ്ട്, അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന അടിമ ബുദ്ധികളുണ്ട്. പിന്നെ എന്തിനാണ് മാധ്യമപ്രവർത്തകർ ഈ മോശം എഴുതുന്നത്? മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ട് നടത്തുക മാത്രമാണ്. അതിന് തയ്യാറാവാത്ത മാധ്യമപ്രവർത്തകർ വേണ്ട. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല, അഭിമുഖം കൊടുക്കില്ല, പത്രസമ്മേളനം നടത്തില്ല. ദുരന്ത സമയത്ത് പത്രസമ്മേളനം നടത്തും, അപ്പോഴും മുഖ്യമന്ത്രി വാചകമടിക്കും. ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശം മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് മാത്രമാണ്. അപ്പോൾ അസ്വാരസ്യമുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ മുഖാമുഖം പരിപാടിയിൽ നിന്നും പൂർണ്ണമായും മാധ്യമപ്രവർത്തകരെ ഒഴിച്ചു നിർത്തി. ഇങ്ങനെ മുഖ്യമന്ത്രി കോപിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് ചില ആദിവാസി പ്രതിനിധികൾ അവർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചില സങ്കടങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് വന്യമൃഗ ആക്രമണം, അത് ആദിവാസികളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ, അല്ലെങ്കിൽ ആവശ്യത്തിന് ആംബുലൻസ് ഇല്ലാത്ത സാഹചര്യം, ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗം അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് ബോധോദയമുണ്ടായി. താനിങ്ങനെ വെളുക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ പാണ്ടായി മാറിയാൽ എങ്ങനെ ശരിയാവും? അതുകൂടി മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തിന് കാരണമായി. മുഖ്യമന്ത്രി കോപിച്ചാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല. ഉദ്യോഗസ്ഥ വൃന്ദവും പേടിക്കും, സകല മനുഷ്യരും പേടിക്കും. ആരും ചോദിക്കും, ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ്. മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് അസ്വാരസ്യമുണ്ടാക്കുന്ന ആരും ഒന്നും ചോദിക്കില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രി ജനതയെ കീഴടക്കി മുമ്പോട്ട് പോകുന്നത്. ഇതാണ് പിണറായി വിജയന്റെ തന്ത്രം എന്ന് പറയുന്നത്. എന്തായാലും പത്രക്കാർ ഇറക്കിവിട്ടു, മുഖ്യമന്ത്രിയുടെ യോഗം തുടർന്നു. എല്ലാ പത്രക്കാരും ഇറക്കിവിട്ടില്ല. മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്നതിൻ്റെ പേരിൽ പത്രക്കാരെന്ന് സ്വയം വിളിക്കുന്ന ദേശാഭിമാനക്കാർ അവിടെയുണ്ടായിരുന്നു. രണ്ടോ മൂന്നോ ദേശാഭിമാനക്കാർ ഒഴികെ മറ്റാർക്കും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്വപ്നത്തിലെ പത്രപ്രവർത്തകർ ദേശാഭിമാനിക്കാരാ. നല്ലത് മാത്രം പറയുന്നവർ
വാഴ്ത്തുപാട്ടിൽ ആനന്ദം അനുഭവിക്കുന്നവർ. എന്നാൽ ചെറുവയിൽ രാമൻ എന്ന പത്മശ്രീ ജേതാവും ക്ഷണിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ചെറുവയിൽ രാമന് നമുക്കറിയാം, അന്യം നിന്നു പോകുന്ന നെൽവിത്തുകൾ ശേഖരിച്ച് അവ സംരക്ഷിച്ച് അത് ഏത് പാവപ്പെട്ടവർക്കും വിതരണം ചെയ്യുന്നൊരു അസാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ നന്മ തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നിലപാടുമില്ല, ബി ജെ പി കാരനായതുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. നേരെ മറിച്ച് അദ്ദേഹം ഈ അന്യം നിന്നു പോകുന്ന പരമ്പരാഗത ആദിവാസി നെൽവിത്തുകളുടെ സംരക്ഷകനായതുകൊണ്ടാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ക്ഷണിച്ചപ്പോൾ സ്വാഭാവികമായും ചെറുവയിൽ രാമനും അതിഥിയായി എത്തി. ചെറുവയിൽ രാമൻ്റെ ഊഴം വന്നപ്പോൾ പത്രക്കാരെ ഇറക്കി വിട്ടതിലുള്ള അതൃപ്തി അദ്ദേഹം മുഖത്തു നോക്കി പറഞ്ഞു. മുഖ്യമന്ത്രി വിരട്ടിയാൽ വിരളുന്നവരാണ് അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും, പ്രത്യേകിച്ച് ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ. പക്ഷേ രാമൻ തനിക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിലെ ആദിവാസികളും ദളിതരും വലിയ യാതനകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ, രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയില്ല. അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനൊപ്പം അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. അതിന് മാധ്യമപ്രവർത്തകർ ഉണ്ടാവണം. എന്തിനാണ് അവരെ ഇറക്കി വിട്ടത്, അവരില്ലാതെ ഈ പരിപാടിക്ക് എന്ത് ഗുണമാണുള്ളത് എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി രാമൻ ചോദിച്ചു. വീണ്ടും ചുവന്നു മുഖ്യമന്ത്രിയുടെ മുഖം. എൻ്റെ മുഖത്തു നോക്കി ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഏത് പ്രജയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന തരത്തിലായി മുഖ്യമന്ത്രിയുടെ മുഖഭാവം. മുഖ്യമന്ത്രിയുടെ മുഖം ചുവക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ചെറുവയൽ രാമൻ ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒരു കയ്യടി ഉണ്ടായി. സാധാരണ പിണറായി പങ്കെടുക്കുന്ന ചടങ്ങിൽ കയ്യടി പിണറായിക്ക് മാത്രമേ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ അനുവദിക്കാറുള്ളൂ. എന്നാൽ ഇതൊരു സ്വാഭാവികമായ പ്രക്രിയയായിരുന്നു. അവിടെ ഇരുന്ന സകല മനുഷ്യരുടെയും വികാരം ചെറുവയൽ രാമൻ ധൈര്യപൂർവ്വം പ്രകടിപ്പിച്ചപ്പോൾ അതൊരു വെല്ലുവിളിയായി മാറുകയും ആ വെല്ലുവിളിയിൽ മുഖ്യമന്ത്രിയെ കാണാൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഒരുമിച്ച് കൈയടിക്കുകയും ചെയ്തു. അതാണ് മുഖ്യമന്ത്രിയുടെ മുഖം ഇത്രയേറെ ചുവക്കാൻ കാരണം. തൻ്റെ നിലപാട് ശരിയല്ല എന്ന് പറയാൻ ഒരാൾക്ക് ധൈര്യമുണ്ടാകുന്നു, ആ ധൈര്യത്തിന് കൈയടി കിട്ടുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. മുഖം ചുവന്ന പിണറായി രാമനെയും വെല്ലുവിളിച്ചു. രാമൻ, അധികം വിഷമിക്കേണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വക്രീകരിച്ച് വാർത്ത എഴുതുന്ന മാധ്യമപ്രവർത്തകരെ തൽക്കാലം പരിഗണിക്കുന്നില്ല എന്ന് ധാർഷ്ട്യത്തോടെയായിരുന്നു പിണറായിയുടെ മറുപടി. എന്തായാലും നവകേരള സദസ്സിൽ സംഭവിച്ചതുപോലെ മുഖാമുഖവും വെളുക്കാൻ തേച്ചത് പാണ്ടായി മുന്നേറുകയാണ്. നവകേരള സദസ്സിന് കിട്ടിയ സ്വീകാര്യതയൊന്നും മുഖാമുഖത്തിനില്ല. ആ മുഖാമുഖം അങ്ങനെ ഒരു ധൂർത്തായി ഒരു വശത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. പിണറായിയുടെ ധാർഷ്ട്യത്തിന്റെ പ്രകടനമായി അത് മാറുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ മുഖാമുഖം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ട ചിലർ, അതും സർക്കാരിന് വേണ്ടപ്പെട്ട ചിലർക്കാണ് പ്രതികരിക്കാൻ അവകാശമുള്ളത്. അവർ പറയുന്നത് എഴുതി കൊടുക്കണം, നേരത്തെ മുഖ്യമന്ത്രി കേൾക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല, ഒരു പ്രയോജനവും ഇല്ലാത്തൊരു ദൂർത്ത്. ഖജനാവിലിരിക്കുന്ന പണം ചെലവഴിക്കാൻ ഒരു എളുപ്പവഴി എന്നതിനപ്പുറം ഒരു പ്രാധാന്യമില്ല. ഈ മുഖാമുഖം പരിപാടി നടപ്പിലാക്കാൻ നൂറുകണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് വിയർപ്പൊഴുക്കുന്നത്. ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. ഒരു അതിഥിയെ ക്ഷണിക്കുമ്പോൾ അതിഥികളിൽ പലരും പറയും, വണ്ടിക്കൂലി തരൂ എങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറയും. ചിലർക്ക് കാറ് വേണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞിരിക്കുന്നവരാ. അവരെ ക്ഷണിക്കുമ്പോൾ എങ്ങനെ കാറ് കൊടുക്കും? സംഘാടകർ വിഷമിക്കുകയാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ സ്വന്തമായി പോക്കറ്റിൽ നിന്ന് പണം എടുത്തോ, അല്ലെങ്കിൽ അവർ സ്വന്തമായി സ്പോൺസേഴ്സിനെ കണ്ടെത്തിയൊക്കെയാണ് ഈ അതിഥികൾ ഇവിടെ എത്തിക്കുന്നത്. ഇങ്ങനെ എത്തിക്കുന്ന അതിഥികൾ അവിടെ നോക്കുകുത്തികളായി ഇരിക്കുന്നു. മുഖ്യമന്ത്രി എന്തൊക്കെയോ വാചകമടിച്ചിട്ട് പോകുന്നു എന്ന് മാത്രം. അടിമുടി ഖജനാവ് ദൂർത്തടിക്കാനുള്ള ഒരു പരിപാടി അത് പൊളിഞ്ഞു തുടങ്ങി എന്നതിൻ്റെ ലക്ഷണമാണ് കണ്ണൂരിൽ സംഭവിച്ചത്. എന്തായാലും ചെറുവയൽ രാമനും ആ പരിപാടിയിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗം പ്രതിനിധികൾക്കും അഭിവാദ്യങ്ങൾ.